Hi kids, good morning. Are you fine? Okay, let's start with environmental science. Our unit name is with a taste, with health. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെ ഡിസ്കസ് ചെയ്തു? ഭക്ഷണം കഴിക്കുന്നതിൻ്റെ മുൻപും ശേഷവും വൃത്തിയായി കൈ കഴുകണമെന്ന് പഠിച്ചു അല്ലേ. അതിനെ ബേസ് ചെയ്ത് ഒരു എക്സ്പെരിമെൻ്റ് ചെയ്യാൻ പറഞ്ഞിരുന്നു അല്ലേ. അതുകൂടാതെ നിങ്ങളുടെ വീട്ടിലുണ്ടാക്കുന്ന ഡിഷസിനെ കുറിച്ചിട്ട് ലിസ്റ്റ് ചെയ്യാൻ പറഞ്ഞു അല്ലേ. ഇതിനെക്കുറിച്ചെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മൾ കഴിക്കുന്ന എല്ലാ ഫുഡും മിക്കവാറും അധിക ഫുഡും നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്നതായിരിക്കും അല്ലേ. വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, ഇതെല്ലാം അങ്ങനെയുള്ള പല ഫുഡ് സബ്സ്റ്റാൻസസൊക്കെ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്നതായിരിക്കും അല്ലേ. അത് എത്രത്തോളം ഫ്രഷാണ്? ഫ്രഷായിരിക്കുമോ? അപ്പം നമുക്ക് നമ്മളുടെ വീട്ടിൽ അല്ലെങ്കിൽ നമ്മുടെ സ്കൂളിൽ നമുക്കൊരു വെജിറ്റബിൾ ഗാർഡൻ നിർമ്മിച്ചൂടെ, ചെയ്തൂടെ? അതിനെക്കുറിച്ച് നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അതുകൊണ്ടുള്ള മെറിറ്റ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാം. ആർ യു റെഡി? ഓക്കെ ഫ്രണ്ട്സ്, ഫ്രം ഫാർ ഓഫ് ലാൻഡ്സ്. ഇനി നമ്മൾ കുറേ വെജിറ്റബിൾസിനെ കുറിച്ചൊക്കെയാണ് പറയുന്നത്. അവിടെ എന്താണ് പംകിൻ പറയുന്നത്? പംകിനും ബ്രിഞ്ചലും തമ്മിലുള്ള കോൺവെർസേഷനാണ് അല്ലേ. പംകിൻ എന്താ പറയുന്നത്? ഹായ് ബഡി, വെർ ആർ യു ഫ്രം? ഹായ്, എവിടെ നിന്നാണ് നീ വരുന്നത്? ഐ ആം ഫ്രം ദിസ് പ്ലേസ്. പംകിൻ എന്താ പറയുന്നത്? ഞാൻ ഈ സ്ഥലത്തിലുള്ളതാണ്. ദർ ഈസ് വെരി ലിറ്റിൽ ഫാമിംഗ് ഹിയർ. ഇവിടെ വളരെ കുറച്ച് കൃഷിയേ നടക്കുന്നുള്ളൂ. സോ ഐ ഡോണ്ട് സീ മൈ ഫ്രണ്ട്സ്. അതുകൊണ്ട് ഞാൻ എൻ്റെ ഫ്രണ്ട്സിനെയൊന്നും കാണുന്നില്ല. അപ്പോൾ ബ്രിഞ്ചൽ എന്താ പറയുന്നത്? ഐ കം ഫ്രം യുവർ നൈബറിംഗ് സ്റ്റേറ്റ്. നൈബറിംഗ് അയൽപക്കം, സ്റ്റേറ്റ് സംസ്ഥാനം. നൈബറിംഗ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ അയൽ സംസ്ഥാനം. അപ്പം ഞാൻ വരുന്നത് എവിടെ നിന്നാണ്? അയൽ സംസ്ഥാനത്ത് നിന്നാണ്. മെനി ഫ്രണ്ട്സ് കം ഹിയർ എവ്രി ഡേ ലൈക്ക് മീ. എന്നെ പോലെ ധാരാളം ഫ്രണ്ട്സ് ഇവിടേക്ക് വരുന്നുണ്ട്. ഇതുപോലെ നിങ്ങളുടെ വീട്ടിൽ വെജിറ്റബിൾസിൻ്റെ എല്ലാം ഫാമിംഗ് ഉണ്ടോ? വട്ട് ആർ ദ വെജിറ്റബിൾസ് വി യൂസ്? എന്തൊക്കെ വെജിറ്റബിൾസാണ് നിങ്ങൾ ഉപയോഗിക്കുന്നത്? എന്തൊക്കെയാണ്? പംകിൻ, ബ്രിഞ്ചൽ, ഡ്രം സ്റ്റിക്ക്, ടൊമാറ്റോ, ഇതെല്ലാം നിങ്ങൾ ഉപയോഗിക്കുന്നില്ലേ? വട്ട് ആർ ദ വെജിറ്റബിൾസ് കൾട്ടിവേറ്റഡ് ഇൻ യുവർ ഹൗസ്? നിങ്ങളുടെ വീട്ടിൽ എന്തെല്ലാം വെജിറ്റബിൾസാണ് കൃഷി ചെയ്യുന്നത്? ഡു വി യൂസ് ദ വെജിറ്റബിൾസ് കൾട്ടിവേറ്റഡ് ഇൻ അവർ പ്ലേസ് ഓൺലി? നിങ്ങളുടെ പ്രദേശത്തുള്ള വെജിറ്റബിൾസ് മാത്രമാണോ നിങ്ങൾ യൂസ് ചെയ്യുന്നത്? അല്ല അല്ലേ, മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന വെജിറ്റബിൾസും നമ്മൾ യൂസ് ചെയ്യും. വാട്ട് ഡു ദ വെജിറ്റബിൾസ് ഇൻ ദ ഷോപ്സ് കം ഫ്രം? ഷോപ്പുകളിൽ വെജിറ്റബിൾസ് എങ്ങനെയാണ് വരുന്നത്? വിസിറ്റ് എ ഗ്രീൻ ഗ്രോസർ നിയർ ബൈ, മേക്ക് എ സ്മോൾ എൻക്വയറി, വാട്ട് ഓൾ ഡീറ്റെയിൽസ് ഡിഡ് യു ഫൈൻഡ്? നിങ്ങൾ അടുത്തുള്ള പച്ചക്കറി കടയിൽ പോയി ഒരു ചെറിയ അന്വേഷണം നടത്തുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും എവിടെ നിന്നാണ് കൂടുതൽ വെജിറ്റബിൾസ് വരുന്നത് എന്ന്. ഡസിൻ എ മേജർ പോർഷൻ ഓഫ് ദി വെജിറ്റബിൾസ് വി യൂസ് കം ഫ്രം അതർ പ്ലേസസ്? നമ്മൾ ഉപയോഗിക്കുന്ന കൂടുതൽ വെജിറ്റബിൾസും പുറത്തു നിന്നാണ് വരുന്നത്. ദിസ് ഈസ് നോട്ട് ദ കേസ് ഓഫ് വെജിറ്റബിൾസ് ഓൺലി. ഇത് വെജിറ്റബിൾസിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, ബട്ട് ഓൾസോ ഫ്രൂട്ട്സ്, ഫുഡ് ഗ്രെയിൻസ് ആൻഡ് അതർ ഫുഡ് സബ്സ്റ്റാൻസസ്. ഫ്രൂട്ട്സ്, ഫുഡ് ഗ്രെയിൻസ്, ധാന്യങ്ങൾ, ഇനി മറ്റുള്ള ഫുഡ് സബ്സ്റ്റാൻസസിൻ്റെ കാര്യത്തിലെല്ലാം നമ്മൾ കൂടുതലായിട്ട് പുറത്തുനിന്ന് വരുന്ന വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഫുഡ് ഗ്രെയിൻസും ഒക്കെയാണ് യൂസ് ചെയ്യുന്നത്. ഡോണ്ട് വി ഹാവ് ഫെർട്ടൈൽ ലാൻഡ് ഫോർ കൾട്ടിവേഷൻ ഇൻ അവർ യാർഡ്സ് ടു? നമുക്കെന്താ കൾട്ടിവേഷൻ കൃഷി ചെയ്യാൻ പാകത്തിലുള്ള ഫെർട്ടൈലായ ഫലഭൂഷ്ടമായ സ്ഥലം ഇല്ലാത്തത് കൊണ്ടാണോ? വി മസ്റ്റ് നോട്ട് ഹെസിറ്റേറ്റ് ഇൻ കൾട്ടിവേറ്റിംഗ് വാട്ട് വി നീഡ്. നമ്മൾ കൃഷി ചെയ്യാൻ മടിച്ചു നിൽക്കാൻ പാടില്ല. വട്ട് ആർ ദ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് യു കൾട്ടിവേറ്റ് ഇൻ യുവർ യാർഡ്? നിങ്ങളുടെ പറമ്പിൽ എന്തെല്ലാം ഫ്രൂട്ട്സും വെജിറ്റബിൾസുമാണ് നിങ്ങൾ കൃഷി ചെയ്യുന്നത്? ആർ ഇൻ ദ ജാക്ക് ഫ്രൂട്ട്, മാംഗോ, പപ്പായ, മുരിങ്ങ, അമരാന്തസ്, തകര ആൻഡ് പ്ലാന്റെയ്ൻസ് വി ഗെറ്റ് ഇൻ അവർ യാർഡ് ഹൈലി ന്യൂട്രീഷ്യസ് ഫുഡ് സബ്സ്റ്റാൻസസ്? അല്ലേ, നമ്മുടെ
വീട്ടിലെ പറമ്പിൽ നിന്ന് നമുക്ക് കിട്ടുന്നതാണ് ജാക്ക് ഫ്രൂട്ട്, മാംഗോ, പപ്പായ, മുരിങ്ങ, അമരാന്തസ്, തകര ആൻഡ് പ്ലാന്റെയിൻസ്. പ്ലാന്റെയിൻസ് വാഴപ്പഴം. ഓക്കെ, ഇതെല്ലാം ഹൈലി ന്യൂട്രീഷ്യസ് ഫുഡാണ് അല്ലേ, വളരെ പോഷകസമൃദ്ധമായ ഫുഡാണ്. ഇതെല്ലാം നമുക്ക് നമ്മളുടെ വീട്ടിലെ പറമ്പിൽ നിന്ന് കിട്ടും. വൈ ഡു വി സ്റ്റിൽ ബൈ ദം ഫ്രം ദ മാർക്കറ്റ്? പിന്നെ എന്തിനാണ് നമ്മൾ ഇതെല്ലാം മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്നത്? വട്ട് ആർ ദ മെറിറ്റ്സ് ഓഫ് ദ വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട്സ് കൾട്ടിവേറ്റഡ് ഇൻ അവർ ഓൺ യാർഡ്? നമ്മളുടെ വീട്ടിലെ പറമ്പിൽ തന്നെ വെജിറ്റബിൾസും ഫ്രൂട്ട്സും എല്ലാം കൃഷി ചെയ്യുമ്പോൾ എന്തെല്ലാം ഗുണങ്ങളാണ് ഉള്ളത് നമുക്ക് നോക്കാം. ക്യാൻ യൂസ് ദം ഫ്രഷ്, അത് ഫ്രഷായിട്ട് നമുക്ക് ഉപയോഗിക്കാം. മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്നതാകുമ്പോൾ അതിന് കുറേ ദിവസത്തെ പഴക്കമുണ്ടാവും. എക്സസ് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് ആർ നോട്ട് യൂസ്ഡ്, രാസവളങ്ങളുടെ അമിത ഉപയോഗം ഉണ്ടാവില്ല. കെമിക്കൽ പെസ്റ്റിസൈഡ്സ് ആർ നോട്ട് യൂസ്ഡ്, രാസ കീടനാശിനി ഉപയോഗിച്ചിട്ടുണ്ടാവില്ല. പ്രൊവൈഡ് ഗുഡ് ടേസ്റ്റ് ആൻഡ് നൗറിഷ്മെൻറ്റ്, അതിന് നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കും, അത് പോഷകസമൃദ്ധവും ആയിരിക്കും. ഡോണ്ട് വി നീഡ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ഓഫ് സച്ച് ക്വാളിറ്റി? നമുക്ക് കിട്ടുന്ന ഫ്രൂട്ട്സിനും വെജിറ്റബിൾസിനും എല്ലാം ഈ ഗുണങ്ങളൊക്കെ വേണ്ടേ? ഈ സോ ഷുഡ് നോട്ട് വി ഹാവ് എ വെജിറ്റബിൾ ഗാർഡൻ അറ്റ് ഹോം ആൻഡ് ഇൻ യുവർ സ്കൂൾ? അപ്പോൾ നമ്മളെ വീട്ടിലും സ്കൂളിലുമൊക്കെ നമുക്കൊരു വെജിറ്റബിൾ ഗാർഡൻ വേണം. ഡു യു ഹാവ് എ വെജിറ്റബിൾ ഗാർഡൻ അറ്റ് ഹോം ആൻഡ് ഇൻ യുവർ സ്കൂൾ? നിങ്ങളുടെ വീട്ടിലോ സ്കൂളിലോ നിങ്ങൾക്കൊരു വെജിറ്റബിൾ ഗാർഡൻ ഉണ്ടോ? ഇഫ് വി സ്റ്റിൽ കണ്ടിന്യൂ ടു ഹെസിറ്റേറ്റ് വി വിൽ ലൂസ് അവർ ഹെൽത്ത്, ഇനിയും നമ്മൾ കൃഷി ചെയ്യാൻ മടിച്ചു നിന്നാൽ നമ്മളുടെ ഹെൽത്ത് നഷ്ടപ്പെടും. എ വെജിറ്റബിൾ ഗാർഡൻ ഈസ് റിക്വയർഡ് ബോത്ത് അറ്റ് ഹോം ആൻഡ് ഇൻ അവർ സ്കൂൾ, നമുക്കൊരു വെജിറ്റബിൾ ഗാർഡൻ അത്യാവശ്യമാണ് നമ്മുടെ വീട്ടിലും അതുപോലെ തന്നെ നമ്മുടെ സ്കൂളിലും. ലെറ്റ് ദിസ് ബി അവർ എയിം, ഇതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. ആർ യു റെഡി ഡിയർ ഫ്രണ്ട്സ്, പ്രിയപ്പെട്ട കൂട്ടുകാരെ നിങ്ങളതിന് തയ്യാറാണോ? Let there be a share of vegetables from your vegetable garden for the school midday meal schemes. സ്കൂളിലെ മിഡ്ഡേ മീൽ സ്കീമിൽ നിങ്ങളുടെ വെജിറ്റബിൾ ഗാർഡനിൽ നിന്നുള്ള വെജിറ്റബിളിൻ്റെ പങ്കും ഉണ്ടാവട്ടെ. വെജിറ്റബിൾ ഗാർഡൻ അറ്റ് ഹോം ആൻഡ് ഇൻ സ്കൂൾ, വെജിറ്റബിൾ ഗാർഡൻ സ്കൂളിലും വീട്ടിലും. ലെറ്റ് അസ് ട്രൈ ടു പ്രിപ്പയർ എ ഗുഡ് വെജിറ്റബിൾ ഗാർഡൻ, നമുക്ക് ഒരു നല്ല വെജിറ്റബിൾ ഗാർഡൻ ഉണ്ടാക്കാൻ ശ്രമിച്ചു നോക്കാം. വാട്ട് ഓൾ ആർ റിക്വയർഡ് ഫോർ ദീസ്, അതിനെന്തെല്ലാം കാര്യങ്ങൾ വേണം? ഐഡൻറ്റിഫൈ എ പ്ലോട്ട്, ഒരു സ്ഥലം ആദ്യം കണ്ടുപിടിക്കുക. കളക്ടിങ് സീഡ്സ്, വിത്തുകൾ ശേഖരിക്കുക. ഫൈൻഡിങ് ദ റിക്വയർഡ് ടൂൾസ്, കൃഷിക്കാവശ്യമായ ടൂൾസ് കണ്ടെത്തുക. പ്രിപ്പയറിങ് വാട്ടർ ഫെസിലിറ്റി, ജലലഭ്യത തയ്യാറാക്കുക, ഉറപ്പുവരുത്തുക. അസൈനിങ് റെസ്പോൺസിബിലിറ്റീസ് ടു ഈച്ച് പേഴ്സൺസ്, ഓരോ വ്യക്തിക്കും റെസ്പോൺസിബിലിറ്റി ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കുക. ഡിഡ് യു സീ റീമാസ് വെജിറ്റബിൾ ഗാർഡൻ, നിങ്ങളുടെ റീമയുടെ വെജിറ്റബിൾ ഗാർഡൻ കണ്ടോ? ബ്യൂട്ടിഫൈ ഇറ്റ് ഗിവിങ് അപ്രോപ്രിയേറ്റ് കളേഴ്സ്, അതിനനുയോജ്യമായ കളേഴ്സ് കൊടുത്ത് അത് വളരെ മനോഹരമാക്കുക. ഇഫ് യു ഡു നോട്ട് കൾട്ടിവേറ്റ്, ഒന്നും ഉൽപ്പാദിപ്പിച്ചില്ലെങ്കിൽ, ഒന്നും കൃഷി ചെയ്തില്ലെങ്കിൽ, ഇസ് ഇറ്റ് റൈറ്റ് ടു യൂസ് അഗ്രികൾച്ചറൽ ലാൻഡ് ഫോർ അതർ പർപ്പസസ്? അഗ്രികൾച്ചറൽ ലാൻഡ്, കൃഷിക്ക് വേണ്ട സ്ഥലങ്ങൾ മറ്റുള്ള ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നത് ശരിയാണോ? നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ, പാടമെല്ലാം നികത്തി വീടും അങ്ങനെ പല സംഭവങ്ങളൊക്കെ ചെയ്യുന്നത് അല്ലേ, അതെല്ലാം ശരിയാണോ? വെർ വിൽ കൾട്ടിവേറ്റ് പാഡി ഇഫ് ഓൾ ഫീൽഡ്സ് ആർ ലെവൽഡ്, എല്ലാ പാടങ്ങളും നികത്തിയാൽ എവിടെയാണ് നെല്ലൊക്കെ കൃഷി ചെയ്യുന്നത്? വിൽ ദർ ബി സഫിഷ്യൻറ്റ് വാട്ടർ ഇഫ് പോൺസ് എക്സെട്ര ആർ ലെവൽഡ്, നമ്മളുടെ വാട്ടർ സോഴ്സസൊക്കെ, പോൺസ്, ലൈക്ക്, ഇതെല്ലാം നികത്തിയാൽ നമുക്ക് ആവശ്യമുള്ള വെള്ളം കിട്ടുമോ? വാട്ട് വിൽ വി ഈറ്റ് ഇഫ് നോ വൺ കൾട്ടിവേറ്റ്സ്, ആരും ഒന്നും ഉൽപ്പാദിപ്പിച്ചില്ലെങ്കിൽ നാം എന്താണ് കഴിക്കുന്നത്? വാട്ട് വിൽ ഈറ്റ്? അഗ്രികൾച്ചറൽ ലാൻഡ് മസ്റ്റ് ബി കൺസേർവ്ഡ്,
അഗ്രികൾച്ചറൽ ലാൻഡ് കൃഷി ചെയ്യുന്ന സ്ഥലങ്ങൾ മസ്റ്റ് ബി തീർച്ചയായും കൺസേർവ്ഡ് സംരക്ഷിക്കണം. ഹൗ ക്യാൻ വി ലിവ് ഇൻ എ ലാൻഡ് വിത്തൗട്ട് അഗ്രികൾച്ചർ? അഗ്രികൾച്ചർ കൃഷിയില്ലാത്തൊരു സ്ഥലത്ത് നമ്മൾ എങ്ങനെയാണ് ജീവിക്കുന്നത്? ഡോണ്ട് വി നീഡ് ഗുഡ് ഫുഡ് ടു ഗ്രോ അപ്പ് ഹെൽത്തി? നല്ല ആരോഗ്യത്തോടെ വളരാൻ നമുക്ക് നല്ല ഫുഡ് വേണ്ടേ? ലെറ്റ് എസ് ട്രൈ ടു കൾട്ടിവേറ്റ് വാട്ട് വി നീഡ് ഇൻ അവർ പ്രിമിസസ്. അതുകൊണ്ട് നമുക്ക് ആവശ്യമായതെല്ലാം ഉൽപ്പാദിപ്പിക്കാൻ, നമ്മുടെ ചുറ്റുപാടും ഉൽപ്പാദിപ്പിക്കാൻ നമുക്ക് ശ്രമിക്കാം. ലെറ്റ് എസ് ഗ്രോ വിത്ത് ഹെൽത്ത്, ഈറ്റിംഗ് ടേസ്റ്റി ആൻഡ് ന്യൂട്രീഷ്യസ് ഫുഡ്. അങ്ങനെയാവുമ്പോൾ നമുക്ക് പോഷകസമൃദ്ധമായ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫുഡ് കഴിച്ച് നല്ല ഹെൽത്തോടുകൂടി നമുക്ക് വളരാം. ഇനി എന്താ ഇവിടെ പിക്ചറിൽ പറയുന്നത്? ഹെൽത്തി ചിൽഡ്രൻ വെൽത്ത് ഓഫ് ദ ലാൻഡ്. ആരോഗ്യമുള്ള കുട്ടികൾ നമ്മുടെ നാടിൻ്റെ സമ്പത്താണ്. ഇന്ന് നമ്മൾ വെജിറ്റബിൾ ഗാർഡൻ ഉണ്ടാക്കുന്നതിനെക്കുറിച്ച്, അതിൻ്റെ മെറിറ്റ്സിനെ കുറിച്ച് ഒക്കെ ഡിസ്കസ് ചെയ്തു അല്ലേ. നമ്മൾക്ക് വേണ്ട ഫുഡെല്ലാം നമ്മൾ കൾട്ടിവേറ്റ് ചെയ്യാതെ, നമ്മൾ ഉൽപ്പാദിപ്പിക്കാതെ, നമ്മൾ നമ്മളുടെ പാടങ്ങളും ലാൻഡ് അഗ്രികൾച്ചറൽ ലാൻഡ് എല്ലാം നികത്തിയാൽ എന്തായിരിക്കും സ്ഥിതി? അപ്പോൾ നമുക്ക് വേണ്ട ഫുഡ് നമുക്ക് ആരാ തരിക? നമ്മൾ എങ്ങനെയാണ് ഉണ്ടാക്കുക? അപ്പോൾ അതിനെക്കുറിച്ചെല്ലാം നമ്മളിന്ന് ഡിസ്കസ് ചെയ്തു അല്ലേ. ഇനി നിങ്ങളെന്ത് ചെയ്യുക? നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വെജിറ്റബിളോ ഫ്രൂട്ടോ ഏതിൻ്റെയെങ്കിലും ഒന്നിൻ്റെ പിക്ചർ വരച്ച് അല്ല ബ്യൂട്ടിഫുള്ളായി കളർ കൊടുക്കുക, എന്നിട്ട് അതിനെക്കുറിച്ച് ഒരു ഷോർട്ട് നോട്ട് തയ്യാറാക്കുക. അപ്പോൾ ഇതോടെ നമ്മുടെ 5th യൂണിറ്റ് കംപ്ലീറ്റ് ആയി. ഓക്കെ, അപ്പോൾ തന്നിട്ടുള്ള വർക്കൊക്കെ കൃത്യമായിട്ട് ചെയ്യാം. ലെറ്റ്സ് സീ ഇൻ അവർ നെക്സ്റ്റ് ക്ലാസ്. താങ്ക് യു.